ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇത് മാമ്പഴക്കാലമാണല്ലോ, എല്ലാവരുടെയും തൊടികളിൽ ധാരാളം മാമ്പഴം ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് കുട്ടനാടൻ ശൈലിയിലുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: നല്ല പഴുത്ത മാമ്പഴം തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കിയെടുത്തത്. ഇവിടെ ഞാൻ രണ്ട് മാമ്പഴം തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. 4-5 പച്ചമുളക് നടുകെ കീറിയത്, 2 കപ്പോളം തൈര് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തത്, 1 കപ്പ് തേങ്ങ, 1/2 സ്പൂൺ ജീരകം, ഇവ രണ്ടും മിക്സിയിൽ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത കൂട്ടാണ് ഇത്. ഇനി മാമ്പഴം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് അതിൽ 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് ഗ്യാസിൽ തിളയ്ക്കാനായിട്ട് വെക്കണം. ഇത് തിളച്ച് ഈ മാമ്പഴം തിളച്ച് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിലേക്ക്. ആ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റോളം ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഈ സ്റ്റൗവിൽ തന്നെ വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം 1/2 സ്പൂണോളം ഉലുവപ്പൊടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായി ഇളക്കി വാങ്ങി വെച്ചതിന് ശേഷം കടുക് താളിക്കാം. അതിനായി വറ്റൽമുളക്, കറിവേപ്പില, കടുക് എണ്ണയിൽ മൂപ്പിച്ച് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി എടുക്കാവുന്നതാണ്. ഈ സ്വാദിഷ്ടമായ പുളിശ്ശേരി ഇപ്പോൾ റെഡിയായിരിക്കുന്നു. ഇത് ചൂടുചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തുക.